എന്റെ റൂഹിന്റെ പാതി. രചന ആശു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എന്നാർക്കും പരിചയം കാണില്ലല്ലോ. മേരാനാ മിഷ്ക്. ഞാനാണ് ഈ നിൽക്കുന്നവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറയണം. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? മതി, നീ ഒന്ന് പോയേ. ഞാൻ അവനെ ഇറക്കി വിടാൻ നിന്നപ്പോൾ അവൻ എന്റെ കയ്യിൽ പിടിച്ച എല്ലാവരെയും നോക്കി. ഇനിയിപ്പോ ആരെങ്കിലും എതിർക്കാണെങ്കിലും ഇഷ്ക് ഇവളെ മാത്രമേ കേട്ടു, ഇവളെ എന്നെയും. എന്താടി അങ്ങനെയല്ലേ? എന്നെ നോക്കി അവനങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അവരെ കൂടി നിൽക്കുന്നവരൊക്കെ നോക്കിയിട്ട് പതുക്കെ അതേ തലയാട്ടി. പേടിത്തൊണ്ടിയാണ് ഇവള്. ഇവളുടെ പപ്പായി സാഹലിനെ പേടിയാണ് ഇവൾക്ക്. എന്നവൻ എന്തെങ്കിലും ചെയ്യോ എന്ന പേടി. കാരണം ഞാൻ. അവൻ ബാക്കി പറയാൻ നിന്നും ഞാൻ വേഗം അവന്റെ വാപ്പുത്തി പിടിച്ച് മൈക്ക് വലിച്ചെറിഞ്ഞു. മതിഷ്കെ, ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്, പോവിടുന്ന് പോ. അതും പറഞ്ഞ് ഞാൻ അവനെ തള്ളി. ഇല്ല ആമി, ഇഷ്ക് തോറ്റുപോകുമെന്ന പേടി നിനക്ക് വേണ്ട. ഈ കൈഷാനിഷ്ക് എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ. ഇന്നും ഞാൻ വിജയിച്ച് നിൽക്കുവാണ് ഇവിടെ. നീ പോയി നിന്റെ തന്തയെങ്കിൽ വിളിക്ക്. പ്ലീസ് ഇഷ്ക്, ഒന്ന് മതിയാക്ക്. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒന്ന് പോ. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ അതും പറഞ്ഞ് ഞാൻ അവന്റെ മുമ്പിൽ കൈകൂപ്പി. നോ ആമി, ഈ ഇഷ്കാരാണെന്ന് എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടേ ഞാൻ പോകൂ. അവൻ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടി. അതിനേക്കാൾ ഇരട്ടി ഞെട്ടില്ലായിരുന്നു എനിക്ക് അവിടെ നടക്കുന്നതിനൊക്കെ സാക്ഷിയായി താഴെ നിൽക്കുന്ന പപ്പായി കണ്ടപ്പോൾ. രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് ഞാൻ ഉരുകി ഇല്ലാണ്ടായ നിമിഷമായിരുന്നത്. സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇഷ്ക് വിളിച്ച് പറയുന്ന ഓരോന്നിനും സാക്ഷിയായിക്കൊണ്ട് സഹൽ കാണികളിലെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ മനസ്സിനിറിയെ അപ്പോൾ ഇഷ്ക് ആരാണെന്ന ചോദ്യമായിരുന്നു. ആ മുഖം എവിടെയോ വെച്ച് കണ്ടു മറന്നൊരു മുഖമാണെന്ന് അവന്റെ ഉൾമനസ്സ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അത് എവിടെയാണെന്ന് മാത്രം സഹലിന് പിടികിട്ടിയില്ല. മൗനമായി നിന്ന് അവൻ അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് സഹലിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് മിഷാലിന്റെ മുഖം തെളിഞ്ഞു വന്നത്. ഓർമ്മയിൽ ആ മുഖം തെളിഞ്ഞതും ഒരു തരം ഞെട്ടിലൂടെ അവൻ ഇഷ്കിനെ തന്നെ നോക്കി നിന്നു. അപ്പൊ ഈ ചെറുക്കൻ മിഷാലിന്റെയും ദുബൈയുടെയും മകനാണോ? അവനത് സ്വയം ചോദിച്ചിട്ട് ഇഷ്കിനെ ഒന്നുകൂടെ നോക്കി. എവിടെയാണ് താൻ ആ മുഖം മറന്നതെന്ന് ഓർമ്മയിൽ വന്നതും സഹൽ അപ്പോൾ തന്നെ സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് ഇഷ്കിന് ഫേസ് ടു ഫേസ് ആയി നിന്നു. അത് കണ്ടൊരു പുച്ഛത്തോടെ ഇഷ്ക് അവനെ നോക്കി ചിരിച്ചു. കൈഷാനിഷ്കല്ലേ, മതി, ഇനി നീ ആരാണെന്നും ഏതാണെന്നും വിവരിച്ച് പറയണമെന്നില്ല. നീ ആരുടേതാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. സഹൽ പറഞ്ഞത് കേട്ട് ഒട്ടും പതരാതെ ഇഷ്ക് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ആമിയുടെ കയ്യിൽ നിന്ന് പതുക്കെ പിടിവിട്ടു. വെൽ, കുറച്ച് വൈകിട്ടാണെങ്കിലും നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. എന്റെ ജോലി കുറഞ്ഞു കിട്ടി. എന്നാലും നീ എന്റെ പപ്പയെ മറക്കാൻ പാടില്ലായിരുന്നു. സഹലിന്റെ അടുത്തേക്ക് കുറച്ചും കൂടി നീങ്ങി നിന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇഷ്ക് അത് പറഞ്ഞപ്പോൾ സഹൽ ഗാർഡ്സിനെ വിളിച്ച് ഗസ്റ്റിനെയൊക്കെ പറഞ്ഞുവിട്ടു. എന്നിട്ട് ഇഷ്കിന് നേരെ നിന്നുകൊണ്ട് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. കൊള്ള, നിന്നെ ആരെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടത്? നിന്റെ തന്ത മിഷാൻ ഓഫീസാണോ? അതെന്താ, അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യമല്ലേ? അതുകൊണ്ടാണോ അവൻ നിന്നെ ഇങ്ങോട്ട് വിട്ടത്? അത് കേട്ടതും കലിപ്പ് കയറി വന്ന് ഇഷ്ക് അവന്റെ കോളിൽ പിടിച്ചു വലിച്ച് സ്റ്റേജിലെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. എന്റെ പപ്പയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയ, നിന്റെ നാക്ക് ഞാൻ ഇങ്ങ് പിഴുതെടുക്കും. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ മുഖത്ത് നോക്കി നീ എന്റെ പപ്പയെ കുറിച്ച് പറഞ്ഞേ? ആ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല, മനസ്സിലായോ? കത്തി ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ സഹലിനെ നോക്കിയിട്ട് അവന്റെ മുഖത്തിന് നേരെ കൈകൊണ്ടുപോയതും എല്ലാവരും വന്ന് ഇഷ്കിനെ പിടിച്ചു വെച്ചു. ഇഷ്കെ വേണ്ടടാ, വിട്ടേക്ക്, അയാളോടൊക്കെ മിണ്ടിയിട്ടൊരു കാര്യമില്ല, വിട്. ഹുബ് വന്ന് അവനെ പിടിച്ചു മാറ്റിയപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ സഹലിനിട്ടൊരെണ്ണം പൊട്ടിച്ചു. അത് കണ്ടത് ആമി പേടിച്ചു വരച്ചുകൊണ്ട് പുറകിലേക്ക് മാറി നിന്നു. നീ എന്റെ കുടുംബത്തിനോട് ചെയ്തത് ആർക്കും മറന്നാലും ഇഷ്ക് മറക്കാൻ പോകുന്നില്ല. നീ കാരണം ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ നിന്നെ കൊണ്ട് തിരിച്ചുതരാൻ പറ്റുമോ? പറ്റുമോന്ന് അതും ചോദിച്ച് അവൻ വീണ്ടും സഹലിന് നേരെ ചീറിപ്പാഞ്ഞു. ഇഷ്കെ വേണ്ടടാ, മതി, വാ, നമുക്ക് പോവാം. എന്നെ വിട് ഹുബേ, നഷ്ടങ്ങളുടെ വില എന്താണെന്ന് ഇയാളും അറിയണം. എന്റെ ഏഞ്ചലിന്റെ കണ്ണീന്റെ വില എന്താണെന്ന് ഇയാളും മനസ്സിലാക്കണം. അത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ നിൽക്കുന്നുണ്ടില്ലേ? ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഇഷ്ക് സഹലിന്റെ അരയിൽ നിന്ന് ഗണ്ണെടുത്ത് സഹലിന് നേരെ ചൂണ്ടിയതും ഗ്രാൻഡ്പ വന്ന് അവനെ പിടിച്ചു മാറ്റി. മോനെ ഇഷ്കെ, വേണ്ട മോനെ, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ. അവനെ കൊന്നിട്ട് നീ എന്തിനാ ജയിലിൽ പോയി കഴിയുന്നേ? അതേടാ, വിട്ടേക്ക്, അയാളെപ്പോലുള്ളവരുടെ ഏറ്റുമുട്ടി നീ എന്തിനാ നിന്റെ വില കൂടി കളയുന്നത്? നമുക്ക് പോവാം. പലരും പലതും പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സഹൽ തന്റെ പപ്പയെക്കുറിച്ച് പറഞ്ഞ ദേഷ്യമായിരുന്നു ഇഷ്കിന്റെ മനസ്സിൽ. ഇഷ്ക് വീണ്ടും അവനെ നേരെ ചെന്നും സഹൽ കോട്ട് ശരിയാക്കിക്കൊണ്ട് ഇഷ്കിനെ തള്ളിമാറ്റി. നീ എന്താടാ ചെക്ക എന്നെ പേടിപ്പിക്കുകയാണ്? അതും എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് നീ ഷോ കാണിക്കുവാണോ? നിനക്കറിയില്ല ഈ സഹൽ ആരാണെന്ന്. ഗാർഡ്സ്, ഇവനെ പിടിച്ചു പുറത്തായി ഗേറ്റ് അടക്ക്.
സഹൽ അവന്റെ വേലക്കാരോട് ഓർഡർ ചെയ്ത് കേട്ടിട്ട് ഇഷ്ക് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ചിരി കൺട്രോൾ ചെയ്തുകൊണ്ട് അവൻ സഹലിനെ നോക്കിയിട്ട് പിന്നെ നിന്ന് ചിരിച്ചു. എക്സ്ക്യൂസ് മീ, സോറി, ഗാർഡ്സോ? ഏത് ഗാർഡ്സ്? ഇയാളിതെന്തോന്നാ പറയുന്നേ എന്നും ചോദിച്ച് ഇഷ്ക് വീണ്ടും നിന്ന് ചിരിച്ചപ്പോൾ സഹൽ അടക്കം എല്ലാവരും ഒന്നും മനസ്സിലാവാതെ ഇഷ്കിനെ നോക്കി നിന്നു. ഡാ ചെറുക്ക, നീ കളിക്കുന്ന ആരോടാണെന്ന് ഓർത്തു വെച്ചോ? എന്നോട് മുട്ടി ജയിക്കാൻ നിന്റെ തന്തക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ നിനക്ക്? സഹൽ അതും പറഞ്ഞ് ഒച്ച വെച്ചപ്പോൾ ഇഷ്ക് അവന്റെ ചുണ്ടിൽ വിരലി വെച്ചു. ശബ്ദം താഴ്ത്തി സംസാരിച്ചാ മതി. ഇത് നിന്റെ വീടോ? നീ ഇവിടുത്തെ മുതലാളിയൊന്നല്ല ഓർഡർ ഇടാൻ. ഗാർഡ്സിൽ നിന്ന് നീ അഹങ്കാരത്തോടെ വിളിച്ചവർ ഇപ്പൊ നിന്റെ വാലാട്ടിപ്പട്ടികളും അല്ല. അവരിപ്പോ ഈ ഇഷ്കിന്റെ ആളുകളാ. അവര് മാത്രമല്ല, നിന്റെ സ്വന്തമെന്ന് നീ കരുതുന്ന പലതും ഇപ്പൊ ഇഷ്കിൻ്റെതാ. എന്തിനേറെ പറയുന്നു, നിന്റെ ഒരേ ഒരു മകൾ പോലും. അത് കേട്ട് ഞെട്ടിക്കൊണ്ട് സഹൽ ഇഷ്കിനെ നോക്കിയിട്ട് ആമിയുടെ നേർക്ക് ദൃഷ്ടി വായിച്ചു. ഒറ്റ രാത്രി കൊണ്ടാ ഞാൻ നിന്റെ എല്ലാ സ്വത്തുക്കളും എന്റേതാക്കി മാറ്റിയത്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കെന്ന് പറയുന്ന പോലെ ചതിക്ക് പകരം ചതി തന്നെ. അതും പറഞ്ഞ് വിജയിച്ചവന്റെ ചിരിഞ്ചിരിച്ച് ഇഷ്ക് സഹലിനെ നോക്കി ചുണ്ടുപൊട്ടി. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചായിരുന്നല്ലേ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ഈ സഹൽ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് സഹൽ അവനെ നേരെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു. തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണോ ഞാൻ കളിക്കാൻ ഒരുങ്ങിയിറങ്ങിയത്? നഷ്ടങ്ങൾ എന്താണെന്ന് താനും കൂടി അറിയണ്ടേ മാമ? ഇപ്പൊ നിന്റെ പ്രിയപ്പെട്ട മകളും എന്റേതാ. ആ നഷ്ടത്തേക്കാൾ വലുതായിട്ടൊന്നും നിനക്കില്ലെന്ന് അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഫാമിലി അനുഭവിച്ചതിന്റെ പകുതി വേദനയെങ്കിലും നീ അനുഭവിക്കണം. അതെന്റെ ഒരു വാശിയാ. കാളി ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. നിന്റെ പുക കണ്ടിട്ട് ഇഷ്ക അടങ്ങിയിരിക്കൂ. അതും പറഞ്ഞവൻ ഗൺ സഹലിന്റെ അരികിൽ തന്നെ കുത്തിത്തിരികിയിട്ട് ആമിക്ക് നേരെ തിരിഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ള നിന്നോടാ. നിനക്ക് എന്റെ കൂടെ വരണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ കൂടെ വരാം. അതല്ല, നിനക്ക് നിന്റെ ഈ ക്രിമിനൽ തന്തയുടെ കൂടെ തന്നെ കഴിയണം എന്നാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? സേ യെസ് ഓർ നോ. അവൾക്ക് നേരെ അങ്ങനെ ഒരു ചോദ്യം എഴുതിവിട്ടുകൊണ്ടവൻ അവളുടെ മറുപടിക്ക് വേണ്ടി കാത്തുന്ന പോലെ തന്നെ ശ്വാസം പിടിച്ചു വെച്ച് ബാക്കിയുള്ളവരും ആമിയുടെ മറുപടിക്കായി കാതോർത്ത് നിന്നു. അവന്റെ ആ ചോദ്യത്തിന് കണ്ണു നിറച്ചുകൊണ്ട് അവൾ തല കുനിച്ചു നിന്നിട്ട് പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. ഐ എം സോറി ഇഷ്ക്, ഇപ്പൊ എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളൊക്കെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ബട്ട് എന്റെ പപ്പായി എന്നെ നിന്റെ കൈയിലേൽപ്പിക്കാതെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരില്ല. ഐ എം സോറി. ആമി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നീയല്ല അവനോട് പറഞ്ഞിട്ടില്ല അവൻ വിളിച്ച ഇറങ്ങിപ്പോകുന്ന്? എന്നിട്ട് ഇപ്പൊ എന്താ നിനക്ക് പറ്റിയേ? മോളെ ആമി, മോൾ ഇഷ്കിന്റെ കൂടെ ചെല്ലു. നിന്റെ പപ്പായി ഒരിക്കലും നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നില്ല. മടിച്ചു നിൽക്കാതെ അവന്റെ കൂടെ ചെല്ലു മോളെ. ഗ്രാൻപായും ജാനും ഒക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇഷ്ക് ഒന്നും പറയാതെ എല്ലാം കേട്ട് സൈലന്റായി നിൽക്കുന്ന കണ്ടിട്ട് അവൾ തുടർന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ജന്മം തന്ന എൻ്റെ പപ്പായി എന്നെ ഇഷ്കിനെ നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കുന്നവരെ ഞാൻ അവൻ്റെ കൂടെ പോവില്ല. ശരിയാ, ഞാൻ പറഞ്ഞിരുന്നു ഇഷ്കിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതൊരു നല്ല ബന്ധമായിരിക്കില്ലെന്ന്, അതൊരു തെറ്റായ വഴിയായിരിക്കുമെന്ന്. അഹങ്കാരം തറക്കി പിടിച്ചിരുന്ന എന്നെ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിച്ച് നന്മയിലേക്ക് കൊണ്ടുവന്ന ഇഷ്കാണ്. ആർക്കും മനസ്സിലായില്ലെങ്കിലും എന്നെ അവന് മനസ്സിലാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവൾ പറഞ്ഞ മറുപടി കേട്ട് എല്ലാവരുടെയും വാടഞ്ഞു. ഇഷ്ക് പോലും അത് കേട്ട് ഒരക്ഷരം മിണ്ടാതെ നിന്നു. ഇഷ്ക് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അവൻ എന്നെയല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ലെന്ന്. അതുപോലെ തന്നെ എൻ്റെ കഴുത്തിൽ മറ്റൊരാളുടെ മഹർ വീഴില്ലെന്നും. ആ ഒരു ഉറപ്പും കൊണ്ട് ഞാൻ അവനെ കാത്തിരിക്കും, എത്ര കാലം വേണേലും കാത്തിരിക്കും. കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം എത്തിയപ്പോഴേക്കും അവളുടെ വാക്കുകൾ ഇടറി കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇനിയും അവിടെ നിൽക്കുവാണെങ്കിൽ താൻ പൊട്ടിക്കരയുന്ന എല്ലാവരും കാണുമെന്നായപ്പോൾ ആർക്കും മുഖം കൊടുക്കാതെ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിറങ്ങിപ്പോയി. ആമി പോയതും അവൾക്ക് പുറകെ തന്നെ പോകുന്ന ജന്നത്തിന് ഇഷ്ക് തടഞ്ഞു. വേണ്ട ജാൻ, ഇപ്പോൾ അവൾ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ആമിയെ മനസ്സിലാക്കിയെന്നോണം ഇഷ്ക് അത് പറയുമ്പോൾ അവന്റെ മനസ്സ് എന്തിനെന്നില്ലാതെ സന്തോഷിക്കുകയായിരുന്നു. ഇപ്പൊ എന്തായടാ നിന്റെ അഹങ്കാരം കുറഞ്ഞോ? നീ വിളിച്ചപ്പോ അവള് നിന്റെ കൂടെ ഇറങ്ങി വന്നില്ലല്ലോ. ആ കാരണം അവൾ എന്റെ മകളാ. ഇത്രയൊക്കെ അവൾക്ക് നിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമെങ്കിൽ നിന്നെ വേണ്ട എന്ന് കൂടി ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. അതിനുവേണ്ടി കാത്തിരുന്നോ നീ? നേരത്തെ നീ പറഞ്ഞ ആ യോഗ്യതയുണ്ടല്ലോ, അതിപ്പോ നിനക്കില്ല. എന്റെ മകളെ സ്വന്തമാക്കാനുള്ള യോഗ്യത നിനക്കില്ലടാ നായേ. താൻ തന്നെ വിജയിച്ചെന്ന് കരുതി സഹൽ നിന്ന് കുറച്ചപ്പോൾ ഇഷ്ക തന്നെ കലിപ്പാകാതെ അവരെ നോക്കി പുഞ്ചിരിച്ചു. താനൊരു പമ്പര വിഡ്ഢിയാണല്ലോ സഹല്, തന്റെ മകൾ പറഞ്ഞ എന്താണെന്ന്
താൻ വ്യക്തമായിട്ട് കേട്ടില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ തനിക്ക് വ്യക്തമാക്കി തരാം. തൻ്റെ പ്രിയപ്പെട്ട മകൾ പറഞ്ഞത് അവൾക്ക് ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളൊക്കെ ഇഷ്ടം ഈ എന്നെയാണെന്നാണ്. നീ പഠിപ്പിച്ചു കൊടുത്ത തെറ്റുകളിൽ നിന്നും എനിക്കവളെ പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്കിനവളെ സ്വന്തമാക്കാനും അറിയാം. താൻ സേവിയിൽ നുള്ളിക്കോടെ കിളവ. ഇപ്പം അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ താലെ പോയാൽ അവളിനി മാറ്റി പറയില്ല. എന്നെ ഇഷ്ടമല്ല എന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് താനൊന്ന് ശ്രമിച്ചു നോക്ക്. തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അത്രയും പറഞ്ഞിട്ട് സഹലിനെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് ഇഷ്കി ഇറങ്ങിപ്പോയപ്പോൾ പുറകെ തന്നെ ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. മുന്നിലെല്ലാം കണ്ട് മിണ്ടാണ് നിൽക്കുന്ന ലൈക്കയും അവളുടെ സഹോദരനെയും ഒന്ന് ആക്കി നോക്കിയിട്ട് അവർ ഹെവനിൽ നിന്നും പടിയിറങ്ങി. കൂടുതൽ ചർച്ചയ്ക്കാൻ നിൽക്കാതെ വണ്ടിയിൽ കയറിയിരുന്ന് അവർ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയിട്ട് ആർക്കും മുഖം കൊടുക്കാതെ ഞാൻ മുറിയിലേക്ക് കയറിപ്പോയത് കണ്ടിട്ട് എന്താ സംഭവം എന്ന് എല്ലാവരും ഹുബിനോടും ജന്നത്തിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അവറ്റകൾ രണ്ടും കൂതാക്കാവായെന്ന് മറുപടി പറഞ്ഞിട്ട് എന്റെ പുറകെ തന്നെ കയറി വന്നു. ദൈഷ്കെ, എന്നാലും ആമി എന്നോട് അങ്ങനെ പറഞ്ഞു, നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ, എന്നിട്ട് എന്തിനാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഒഴിവാക്കി വിട്ട്? ഇതിപ്പാ തെണ്ടി സാഹലിന്റെ മുമ്പിൽ വെച്ച് അവൾ നിന്നെ തോൽപ്പിച്ചു കളഞ്ഞ പോലെയായില്ലേ? ഹുബ് പറഞ്ഞതിനോട് ജാനും ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് നേരെ തിരിഞ്ഞു. ആരാ പറഞ്ഞ് അവൾ എന്നെ തോൽപ്പിച്ചതാണെന്ന്? സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് അവളോടുള്ള സ്നേഹം ഒന്നുകൂടെ കൂടിയത്. ഇന്ന് അവൾ പറഞ്ഞ ഓരോ വാക്കും നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു. നിക്കാഹ് കഴിയാതെ ഞാൻ ഒരിക്കലും അവൾ എൻ്റെ കൂടെ താമസിപ്പിക്കാൻ ക്ഷണിക്കില്ല. എന്നിട്ടും ഞാനിന്ന് അവളോട് അങ്ങനെ ചോദിച്ചത് അവളുടെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തെ മറുപടിയാണ് അവളെനിക്ക് തന്ന്. ഞാൻ ഈ ലോകത്തിൽ വെച്ച് കണ്ട ഏറ്റവും അഹങ്കാരിയായ പെണ്ണും അതിനേക്കാൾ പാവമായ പെണ്ണും അത് രണ്ടും അവളാ. ആദ്യം എനിക്ക് അവളോട് വെറുപ്പായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് അവളോട് റെസ്പെക്റ്റ് തോന്നുക. അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ മഷിയിട്ട് നോക്കിയാൽ പോലും എനിക്ക് കിട്ടില്ലടാ. ആ അവളെ ഞാൻ എങ്ങനെയാ വിട്ടുകളയാ? എനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാന്ന് അവൾ പറഞ്ഞില്ലേ? ആ ഒരു വാക്ക് പോരടാ, എനിക്ക് സമാധാനത്തോടെ പോയി വരാൻ. ഓ എന്റെ പൊന്നിഷ്കെ, കരയിപ്പിച്ച് സീൻ ഡാർക്കാക്കല്ലേ? നിന്റെ ഓരോ ഡയലോഗ് എന്റെ ചങ്കിൽ കൊള്ളുന്ന കോപ്പെ മതിയാക്ക്. സഹലല്ല, അവനെപ്പോഴും 1000 പേര് വന്നാലും ആമി ഇഷ്കിനുള്ളതാ. ഹുബ് അതും പറഞ്ഞു വന്ന് എന്നെ ഹഗ് ചെയ്തപ്പോൾ വലിയൊരു ഭാരം എന്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയത് പോലെ തോന്നി. അവനെ എന്നിൽ നിന്ന് നടത്തി മാറ്റിയിട്ട് ഞാൻ പോയി ഫ്രഷായിട്ട് ഇറങ്ങി വന്നു. മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ തന്നെ ഏഞ്ചലിന്റെ അടുത്തേക്ക് വിട്ട് ഏഞ്ചലിനോട് എല്ലാ സംഭവവും തുറന്നു പറഞ്ഞു. ഇന്ന് ഹെവനിൽ വെച്ച് ഉണ്ടായതെല്ലാം ഞാൻ, അബേ അവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇഷ്കെ ഈ കയറി വന്ന്. ഇനിയിപ്പോ ആ സഹലം ഞാൻ ഇങ്ങോട്ട് കയറി വന്ന എന്തൊക്കെ പ്രശ്നം അവിടെ ഉണ്ടാവുക? മിഷുച്ചാനോട് നമ്മൾ മറച്ചു വെച്ച് ഓൻ അറിഞ്ഞാലുള്ള ഒരു പ്രശ്നം, പിന്നെ നിന്റെ പ്രണയം എന്ന മറ്റൊരു പ്രശ്നം, അതും പോരായിട്ട് ഇന്നത്തെയും കൂടി കേട്ട ഉഷാറായി. ഇതൊക്കെ അറിഞ്ഞ നിന്റെ പുന്നാര പപ്പ നമ്മൾ രണ്ടിനെയും പടിയിറക്കി പിണ്ടം വെക്കും. ഇന്ന് തന്നെ ആയാലും ശരിയേഞ്ചൽ, ഇന്ന് തന്നെ ഞാൻ എല്ലാ കാര്യവും പപ്പയോട് തുറന്നു പറയാൻ പോവാം. ഇനി മറച്ചു വെക്കുന്നത് ശരിയല്ല. എനിക്കെന്റെ പപ്പയോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന സത്യം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ആ പപ്പയോട് ഇനി എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല ഏഞ്ചൽ. എടാ മോനെ, നീയേ പോത്തുപോലെ വളർന്നാൽ ആ പഴയ കുഞ്ഞിഷ്കി തന്നെയാ, അതിലൊരു മാറ്റമില്ല. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ശരി, നിന്റെ പപ്പ എല്ലാം അറിഞ്ഞാൽ മതിയെന്ന് അല്ലേ? ഏതായാലും മൂപ്പരോട് നീ എല്ലാ സത്യവും പറയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഒരാഴ്ചത്തേക്ക് തറവാട്ടി ചെന്ന് താമസിച്ചാലെന്ന് ആലോചിക്കുക. അതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ല കേട്ടോ. ഞാനേ എൻ്റെ പപ്പയുടെ ഇഞ്ചിനെയും കട്ടപ്രണയ റൊമാൻസും കണ്ട് വളർന്നവനാണ്. അതുമാത്രമല്ല നിങ്ങളുടെ രണ്ടിൻ്റെയും ടോം ആൻഡ് ജെറി ഗെയിം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഇരട്ടി അണ്ടർസ്റ്റാൻഡിങ് കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിങ്ങൾക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെന്ന് എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതും ഏഞ്ചൽ എൻ്റെ തലമുണ്ട നോക്കി ഒരെണ്ണം തന്നു. അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിനക്കെന്നല്ല, സാക്ഷാൽ ഞങ്ങൾക്ക് പോലും പറ്റില്ല. നമുക്ക് മൂപ്പരോടൊന്ന് പറഞ്ഞു നോക്കാം, നീ വാ. മിഷുച്ചാൻ്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ട ഒരു സുഖമല്ല. അതന്നെ, ഞങ്ങൾ രണ്ടും അതും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പപ്പ ഏതോ വർക്കിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ ഏഞ്ചലിനെ നോക്കിയിട്ട് പറയുന്നു പറഞ്ഞ കച്ചറയാക്കിയപ്പോൾ ഏഞ്ചൽ മെല്ലെ തൊണ്ടനക്കിയിട്ട് പപ്പയുടെ അടുത്ത് നിന്നിരുന്നു. എന്താപ്പോ രണ്ടും കൂടി ഒരുമിച്ചൊരു വരവ്? കുറച്ചായല്ലോ ഉമ്മാനെയും മോനെയും ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട്. ആ അത് പിന്നെ മിഷുച്ച, നിങ്ങൾ കലിപ്പാവൂലെങ്കിൽ മാത്രം ഞാനൊരു നഗ്നസത്യം തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നീ ആദ്യം കാര്യം എന്താണെന്ന് പറയും, എന്നാലല്ലേ കലിപ്പാവണോ കൂളാവണമെന്നൊക്കെ പറയാനൊക്കൂ. ആ അതെന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ദയവ് ചെയ്ത് കേട്ടുകഴിഞ്ഞ് നിങ്ങൾ സാധനങ്ങൾ നിറഞ്ഞ് പൊട്ടിക്കരുത്. എന്ന് മാത്രമല്ല ഞാൻ പറയാൻ പോകുന്ന മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം. നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്, കൺഫ്യൂസ് ആക്കാതെ കാര്യം പറതുവാ. ഏഞ്ചൽ ഇന്നൊന്നും പറയാൻ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ പറയാൻ തുനിഞ്ഞിറങ്ങി. പപ്പ അത് വേറൊന്നുമല്ല, ഏഞ്ചൽ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏഞ്ചൽ കൂടി പപ്പയിൽ നിന്നൊരു കാര്യം ഒളിപ്പിച്ചു വെച്ച്. മൂപ്പരുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടുവാണെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് കരുതി കണ്ണടച്ചു പിടിച്ചെന്ന് ഞാൻ എല്ലാ കാര്യവും ഒന്ന് തുറന്നു പറഞ്ഞു. അത്രയും കാലം സഹലിനെ അന്വേഷിച്ചാണെന്നും അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മളോട് ചെയ്തതിനൊക്കെ പകരം ചോദിക്കണമെന്ന ഉദ്ദേശവും
കൂടാതെ ആമി സാഹലിന്റെ മകളാണെന്നും ലേഖ ജീവനോടെയുണ്ടെന്നും അവരുടെ കൂടെ തന്നെ ഏതോ ഒരു അങ്കിളുമുണ്ടെന്നും അങ്ങനെ തുടങ്ങി എനിക്ക് ആമി ഇഷ്ടമാണെന്നവരെ മൂപ്പരോടങ്ങ് തുറന്നു എനിക്ക് ആമി ഇഷ്ടമാണെന്നവരെ മൂപ്പരോടങ്ങ് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ഒന്നും പറയാതെ മോനും കൊണ്ട് പ്രതികാരം ചെയ്തിരിക്കുകയാണ് എൻ്റെ പപ്പ. അത് കണ്ടിട്ടാണെങ്കിൽ ഏഞ്ചലിന് സങ്കടമായിട്ടുണ്ട്. പപ്പ മിണ്ടാതിരിക്കുന്ന മാത്രം ഏഞ്ചൽ സഹിക്കില്ല. മൂപ്പരെ ഒന്ന് പതപ്പിക്കാൻ വേണ്ടി ഞാൻ അപ്പം തന്നെ പപ്പാൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഐ എം റിയലി സോറി പപ്പ, ഞങ്ങൾ നിങ്ങളോടെ എല്ലാം മറച്ചു വെച്ച തെറ്റ് തന്നെയാണ്. അത് നിങ്ങളെ കലിപ്പ അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളിതൊക്കെ അറിയാണെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവുന്ന ഏഞ്ചൽ പേടിച്ചു. അതുമാത്രമല്ല, നിങ്ങൾ ഏഞ്ചലിന് വാക്കുകൊടുത്തല്ലേ സഹലുമായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകില്ലെന്നും. അയാൾക്കുള്ള മരണമണി പപ്പാൻ്റെ ഈഷ്കാണ് മുഴക്കാൻ പോകുന്നത്. അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്ക് അവനോട് പലതിനും പകരം ചോദിക്കണം. ഇതൊക്കെ കേട്ടിട്ടും പപ്പ എന്താണെന്നും മിണ്ടാത്തെ എന്നും ചോദിച്ച് ഞാൻ മൂപ്പരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മൂപ്പര് പെട്ടെന്ന് തലയുരുത്തിയിട്ട് എന്നെ നോക്കിയ ശേഷം ഏഞ്ചലിനെ നേർക്ക് തിരിഞ്ഞു. കൊള്ള, ഉമ്മയും മോനും കൂടി ഇനി എന്തൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.